നമ്മെ നാം അറിയുന്നതിനേക്കാളും നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവ്. ശാരീരികമായി തകർന്ന 4 കുഷ്ഠരോഗികൾ, സാമ്പത്തികമായി തകർന്ന 4 കുഷ്ഠരോഗികൾ, സാമ്പത്തികമുണ്ടായിരുന്നിട്ടും സാഹചര്യങ്ങളെല്ലാം വിപരീതമായി തീരുന്ന 4 കുഷ്ഠരോഗികൾ, കെട്ടപ്പെട്ടവർ, ബന്ധിക്കപ്പെട്ടവർ, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സാഹചര്യങ്ങൾ, എന്ത് ചെയ്യട്ടെ, നിയമം തങ്ങൾക്ക് വിപരീതമായി തീർന്നിരിക്കുന്നു. നിയമപാലകന്മാർ തങ്ങൾക്ക് വിപരീതമായി തീർന്നിരിക്കുന്ന സാഹചര്യം, തങ്ങളുടെ ശാരീരിക സ്ഥിതി വിപരീതമായി, എല്ലാം സാഹചര്യങ്ങളും വിപരീതം. പക്ഷേ അവർ ഇറങ്ങി പുറപ്പെട്ടത് മരിക്കാനാണ്. അവരാഗ്രഹിച്ചത് ലാഭം, മരണം മാത്രമാണ്. പരിഹാരം ആത്മഹത്യ മാത്രമാണ്. മനഃപൂർവമായി ശത്രുപാളയത്തിലേക്ക് ചൊന്നു കയറിയിട്ട് മരിക്കാം, സ്വന്തമായി മരിക്കാൻ മനസ്സു വരുന്നില്ല, സ്വന്തമായി ജീവനെ ഒടുക്കുവാൻ മനസ്സു വരുന്നില്ല. പക്ഷേ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചെങ്കിൽ നന്നായിരുന്നു. എവിടെയെങ്കിലും ഒരു പാളിച്ച വന്ന് ഈ ലോകത്തിൽ നിന്ന് മാറിയെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ച കുഷ്ഠരോഗികൾ ശത്രുപാളയത്തിനകത്തേക്ക് കടന്നു ചെല്ലുന്ന സമയത്തിൽ ആ കുഷ്ഠരോഗികളെ നാട്ടുകാർക്ക് വേണ്ട, ആ കുഷ്ഠരോഗികളെ വീട്ടുകാർക്ക് വേണ്ട, രാജ്യത്തിനും അവരുടെ അധിക ചിലവാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നത്. ഇവർ രാജ്യത്തിനും ഒരു ഭാരമായി തീർന്നിരിക്കുന്നു. കുഷ്ഠരോഗം ആ കാലഘട്ടത്തിൽ വളരെ വളരെ ശപിക്കപ്പെട്ട ഒരു രോഗമായി നിലനിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടം. പക്ഷേ ദൈവത്തിന് ഇവരെ വേണമായിരുന്നു, ദൈവത്തിന് ഇവരെ ആവശ്യമായിരുന്നു. സഹോദര സഹോദരി, ദൈവത്തിന് നിന്നെ വേണം. സ്വന്തക്കാർക്ക് വേണ്ടെങ്കിലും, ബന്ധുക്കൾക്ക് വേണ്ടായെങ്കിലും, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടായെങ്കിലും, സുഹൃത്തുക്കൾക്ക് വേണ്ടായെങ്കിലും, ദൈവത്തിന് നിങ്ങളെ വേണം. സഹോദര സഹോദരി, ദൈവം നിന്റെ ദാരിദ്ര്യം മാറ്റുന്നത് തിന്നുകുടിച്ച് സുഖലോലുഭമായി ജീവിക്കാനല്ല. ദൈവം നിന്റെ പട്ടിണി മാറ്റുന്നത് തിന്നുകുടിച്ച് സുഖലോലുഭമായി ജീവിക്കാനല്ല. സത്വർത്തമാനം എത്തിക്കേണ്ടിടത്ത് എത്തിക്കണം. സത്വർത്തമാനം അറിയിക്കേണ്ടവരെ അറിയിക്കണം. നിന്നെപ്പോലെ പട്ടിണി കിടന്ന ഒരു കൂട്ടം വ്യക്തിജീവിതങ്ങളുണ്ട്. നിന്നെപ്പോലെ രോഗിയായിരുന്ന ഒരു കൂട്ടം വ്യക്തിജീവിതങ്ങളുണ്ട്. നിങ്ങളെപ്പോലെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ട്. ഇവരുടെയൊക്കെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കൊണ്ട്, ദൈവത്തിൻ്റെ അത്ഭുതത്തെക്കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കൊണ്ട് നീ അവരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ദാരിദ്ര്യത്തെ മാറ്റാൻ പോകുന്നത്. ചിലതിൻ്റെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കാൻ പോകുന്നത്. ചിലരുടെ മേലുള്ള പൈശാചിക ആധിപത്യത്തെ ദൈവം തകർക്കുവാൻ തുടങ്ങുന്നത്. സ്തോത്രം കർത്താവ്. ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ അനുഗ്രഹം പകരുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം അത്രേ. അങ്ങനെയാണെങ്കിൽ ഒരു ഉറച്ച തീരുമാനം കർത്തൃസന്നിധി നമുക്കെടുക്കാം.